നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് CPR എന്നുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ഇന്ന് കാലത്ത് ഇപ്പൊ നടക്കുന്ന ഒരു റിയാലിറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. യൂത്തും കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിളും ഇപ്പോൾ ഒരു ആക്സിഡന്റോ ഒരാള് തലകറങ്ങി വീഴുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആദ്യം അവർ ഓടിച്ചെന്ന് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് അതെടുത്ത് വൈറലാക്കുക, ബിക്കോസ് അവരുടെ ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയസിൽ വൈറലാക്കുകയാണ് അവരുടെ കൺസെപ്റ്റ്. സോ ഈ ഒരു ചെറിയൊരു മണ്ടത്തരം കാരണം ഒരു ജീവൻ ആണ് പൊലിയുന്നത്. സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഒരാളിപ്പോൾ തലകറങ്ങി വീഴുകയോ ഒരു ആക്സിഡന്റ് നടക്കുകയോ ഒരാൾ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയോ, ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ അവരുടെ ജീവൻ രക്ഷിക്കാം? അതായത് ഒരു മെഡിക്കൽ ടീമോ ഒരു ഫോഴ്സോ അവർ വരുന്നതിന് ഒരു പരമാവധി സമയമുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ ഒരാളെ ജീവനിലേക്ക് കൊണ്ടുവരാം? ഈ ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എന്റെ പേര് അരുൺ, ഞാൻ ഫൈനൽ ഇയർ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ഞാനിന്ന് CPRനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. CPR എന്ന് പറയുന്നത് കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ. കാർഡിയോ എന്ന് പറയുമ്പോൾ ഹൃദയം, പൾമിനറി എന്ന് പറയുമ്പോൾ ശ്വാസകോശം, അടുത്ത് റെസിസിറ്റേഷൻ എന്ന് പറയുമ്പോൾ റീസ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മള് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേർഡിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഈ കൺസെപ്റ്റ് എന്ന്. ഇതൊരു ഹാർട്ട് സ്റ്റാർട്ടിംഗ് അല്ല, നിന്നുപോയ ഒരു ഹൃദയം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് നമ്മൾ ഈ CPR ചെയ്യേണ്ടത്. ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. പെട്ടെന്ന് ശ്വാസം നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ഹൃദയമടിപ്പ് നിൽക്കുന്നവർക്കോ ആണ് നമ്മൾ CPR ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആക്സിഡന്റ് ഇതിലെല്ലാം വരുന്നതാണ്. CPR എന്ന പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നോർമലി നമുക്ക് ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്തില്ല. ഒരു 5 മിനിറ്റ് സമയം ഇപ്പോൾ ഒരാൾ മറിഞ്ഞു വീഴുക എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ 5 മിനിറ്റിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ എന്നാലും 45 മിനിറ്റ്സ് ആണ് നമ്മുടെ മെഡിക്കലി നമ്മൾ പറയുന്നത്. 45 മിനിറ്റ്സ് നമ്മൾ CPR ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബ്രെയിനിലേക്ക് ഓക്സിജൻ സപ്ലൈ നടക്കില്ല. അപ്പോൾ അത് കറക്റ്റ് പറഞ്ഞാൽ ബ്രെയിൻ ഡെത്താണ് സംഭവിക്കുന്നത്. ബ്രെയിൻ ഡെത്ത് മീൻസ് അതിനുള്ള നമുക്കിപ്പോൾ അല്ലാതെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നമ്മൾ മരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മരണം എന്ന് ഉദ്ദേശിക്കുന്നത് ഹാർട്ടും കൂടെ നിലയ്ക്കുമ്പോഴാണ് മരണം എന്ന് നമ്മൾ ഒഫീഷ്യലി പറയുന്നത്. അപ്പൊ ബ്രെയിൻ ഡെത്താണ് ഇതിൽ സംഭവിക്കുന്നത്, വിച്ച് മീൻസ് കോമ സ്റ്റേജിലായിരിക്കും. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഒരാൾ ഇപ്പോൾ വീണ് കിടക്കുകയാണ്, ഓർ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോ ഒരു 8 സ്റ്റെപ്സ് ആണ്. അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം അവരുടെ അടുത്ത് പോയി. കാരണം നമുക്കറിയില്ല, മേ ബി കൈയോ കാലോ ഒടിഞ്ഞു കിടക്കുന്നതായിരിക്കാം. സോ അപ്പൊ നമ്മൾ സേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ? കാരണം നമ്മൾ അതും ഒരു മെയിൻ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ വളരെ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ വേണം അവരോട് സംസാരിക്കാൻ. അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ? ഇനി മൂന്നാമത്തെ കാര്യം, അത് ചിലവർക്ക് പറ്റില്ലായിരിക്കാം, ബിക്കോസ് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരിക്കാം. അതായത് നമ്മൾ മറ്റൊരാളുടെ സഹായം, അതായത് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ബെറ്റർ. കാരണം ഈ പ്രോസസ്സിന് മറ്റൊരാളുടെ സഹായം ഉള്ളത് വളരെ നല്ലതാണ്. ഇതിലെ 4th സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഈ താടിയല്ല് നമ്മൾ ഇങ്ങനെ കറക്റ്റ് മേലേക്ക് വയ്ക്കുക. കാരണം അതായത് ഇത് നിലത്ത് നിർത്തി ചെയ്യേണ്ട ഒരു ഇതാണ്, അതായത് ഈ ഇരുത്തി ഉള്ളതൊന്നുമല്ല, തറയിൽ കിടത്തിയിട്ട് അവരുടെ താടിയല്ല് ഇങ്ങനെ, അതായത് നമുക്ക് ഇവിടുന്ന് എയർ ഫ്ലോ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് 5th സ്റ്റെപ്പ് ബ്രീത്തിങ്, അതായത് അവരിൽ എന്തെങ്കിലും ശ്വാസം, ഐ മീൻ അവർ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിൽ 2 ബ്രീത്തിങ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുമ്പോൾ അഗോണൽ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ, അതായത് ഈ ശ്വാസം നിൽക്കാൻ പോകുന്ന ഒരാൾ എങ്ങനെ ബ്രീത്ത് ചെയ്യുമോ അതേപോലെ ഒരു ബ്രീത്തിങ് ഉണ്ടെങ്കിൽ there will be a ചാൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടാവും. ഇനി അല്ലാതെ നോർമൽ ആണ് ബ്രീത്ത് ചെയ്യുന്നെങ്കിൽ ഓക്കെ, ബട്ട് എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ബിക്കോസ് ആക്സിഡന്റ് കഴിഞ്ഞ് കിടക്കുക, അങ്ങനെയുള്ളൊരു ഇതിലാണ് ഒരു ആക്സിഡന്റ് സ്റ്റേജിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം ഒന്നുകൂടെ പറയുന്നു, അഗോണൽ ബ്രീത്തിങ്, അതായത് വലിയ രീതിയിൽ ശ്വാസം എടുത്ത് വിടുന്ന ഒരാളാണെങ്കിൽ അവിടെ ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടാവും. വി ഷുഡ് ഡു CPR ഇൻ ദേർ. ഇനി അടുത്ത് 6th കാര്യമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണോ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ 108 വിളിക്കുക, ഓർ അനദർ ആംബുലൻസ്. നമുക്ക് എത്രയും പെട്ടെന്ന് എത്താൻ കണക്കാക്കിയിട്ടുള്ള ഒരു സ്റ്റേജ് അത് നമ്മൾ ഉണ്ടാക്കുക. 8th സ്റ്റെപ്പാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ ഉള്ളത്. അതായത് 7th സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കംപ്രഷൻ.
അതായത് നമ്മൾ സി പി ആർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ഈ സംഭവമാണ്. അത് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെസ്റ്റിന്റെ ഭാഗത്തിൽ ലെഫ്റ്റ് സൈഡ് ആയിട്ട് വരും, ഇവിടെ ആയിട്ട് വരും. അത് ഒരുപാട് അങ്ങോട്ടല്ല, പക്ഷെ എന്നാലും ഇവിടെ ഇതാണ് എക്സാക്ട് പ്ലേസ്. അത് ഞാൻ അനിമേഷനിൽ ഞാൻ അതെല്ലാം കാണിക്കുന്നതാണ്. അപ്പൊ ഈ ഇതിലാണ് നമ്മൾ കംപ്രഷൻ ചെയ്യേണ്ടത്. ഇനി കംപ്രഷൻ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു മിനിറ്റില് 100 പ്രാവശ്യം നമ്മൾ കംപ്രഷൻ ചെയ്യണം. ഈ കംപ്രഷൻ ചെയ്യുമ്പോഴും 30-ാമത്തെ പ്രാവശ്യം കഴിയുമ്പോൾ 2 റെസ്ക്യൂ ബ്രീത്ത്, അതായത് ബ്രീത്തിനെ നമ്മൾ റെസ്ക്യൂ ബ്രീത്ത് എന്ന് പറയുന്നത്, 2 റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കേണ്ടതാണ്. ഇതേപോലെ അടുത്ത 30 മിനിറ്റിനും ഇതേ സെയിം സംഭവം ചെയ്യണം. ആദ്യം നമ്മൾ ആ പേഷ്യന്റ്, അതായത് കിടക്കുന്ന ഒരാൾ, ഈ ഒരു അപകടത്തിൽ കിടക്കുന്ന ഒരാളുടെ നോസ് അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ കൊടുക്കുന്ന ശ്വാസം നോസ് വഴി പോകാൻ പാടില്ല. അതുകൊണ്ട് നോസ് പിൻ ചെയ്തിട്ട് കൈ കൊണ്ട് അടച്ചിട്ട് വേണം നമ്മൾ ഈ റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാൻ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അവരുടെ നോസ് അടച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ കൊടുക്കുക. ഇപ്പൊ നമ്മൾ ആ റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുമ്പോഴും നമ്മൾ നല്ല ശ്വാസം എടുത്തിട്ട് വേണം റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാൻ. മറ്റൊരു കാര്യം, നമ്മൾ ഈ റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുമ്പോൾ അവരുടെ ചെസ്റ്റ് മൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് നമ്മൾ ബ്രീത്ത് കൊടുക്കുമ്പോൾ അവരുടെ ചെസ്റ്റ് കുറച്ച് പൊങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഈ കംപ്രഷൻ കൊടുക്കേണ്ടത് 4 മുതൽ 5 സെന്റിമീറ്ററിലാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ചിലവർക്കൊരു സംശയം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ കംപ്രഷൻ കൊടുക്കുമ്പോൾ ഈ റിപ്സ് എന്ന് പറയുന്ന പൊട്ടാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ബട്ട് അത് പൊട്ടിയാലും അതൊരു വലിയ പ്രശ്നമല്ല. നമുക്ക് മെയിൻ ആയിട്ട് ഹൃദയമെടുപ്പ് കൊണ്ടുവരിക. ഞാൻ പറഞ്ഞതെല്ലാം ആസ്പദമാക്കി ഒരു അനിമേഷൻ വീഡിയോ വരുന്നതാണ്, അതിപ്പോ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഈ കാണുന്ന ഇതേ പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൈ ബെൻഡാവാതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഷോൾഡർ വെയിറ്റ് ആണ് നമുക്കിതിൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളിത് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെസ്ക്യൂ ബ്രീത്ത് അത് കൊടുക്കുന്ന സമയത്ത് നോസ് അടച്ചു വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം കണ്ടു മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു അറിവ് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഒരു ജീവൻ രക്ഷിക്കുക.